നമസ്കാരം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നന്ദികേടിൻ്റെയും നെറികേടിൻ്റെയും ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. പാല് കൊടുക്കുന്ന കൈപ്പത്തിക്ക് തന്നെ തിരിഞ്ഞു കടിക്കുന്ന ചരിത്രം, രാഷ്ട്രീയ ഗുരുവിൻ്റെ കാലുവാരുന്ന ശിഷ്യന്മാരുടെ ചരിത്രം. ഒരിക്കൽ കോൺഗ്രസിൽ പകരം വയ്ക്കാനില്ലാത്ത ലീഡർ കെ കരുണാകരൻ അനുഭവിച്ച നന്ദികേടിൽ പ്രതിസ്ഥാനത്തായിരുന്നു അരുമ ശിഷ്യൻ രമേശ് ചെന്നിത്തല. ഇന്ന് ആ രമേശ് ചെന്നിത്തലയുടെ കൈപ്പത്തിക്ക് കൊത്തിയത് പഴയ ശിഷ്യൻ കെ സി വേണുഗോപാൽ തന്നെ. ഇനി വിഷയത്തിലേക്ക് വരാം. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ നടപ്പാക്കാൻ രൂപമെടുത്ത RC ബ്രിഗേഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ ചോർന്നു മാധ്യമങ്ങളിലെത്തി. DCC അധ്യക്ഷന്മാരുടെ നിയമനമുണ്ടാകുമ്പോൾ പാർട്ടിക്കുള്ളിൽ കലാപം അഴിച്ചുവിടേണ്ട തന്ത്രങ്ങളാണ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിരുന്നത്. ഈ മെസ്സേജ് ചോർച്ചയ്ക്കും അതിനെ തുടർന്നുള്ള വാർത്തകൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ വഴിയില്ല. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വേണുഗോപാൽ പൂഴിക്കടകൻ പ്രയോഗിച്ചത് വെറുതെ അല്ല. പ്രതിപക്ഷ നേതൃസ്ഥാനമൊഴിഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്കായി AICC വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങളാണ് രാഹുൽ ഗാന്ധി കരുതി വച്ചിരുന്നത്. രമേശ് ചെന്നിത്തല AICC നേതൃത്വത്തിലേക്ക് വന്നാൽ തൻ്റെ ഗതി അധോഗതിയാവുമെന്നും താൻ നിഷ്പ്രഭനായി മാറുമെന്നും വേണുഗോപാലിന് മറ്റാരേക്കാളും നന്നായി അറിയാം. രമേശിൻ്റെ പഴയ ചങ്ങാതിമാരാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പ്രമുഖരെല്ലാം. പോരാത്തതിന് ദക്ഷിണേന്ത്യൻ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും നന്നായി ഹിന്ദിയിൽ സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും രമേശ് ചെന്നിത്തല മാത്രമാണ്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വിശ്വസ്തൻ. ആ രമേശ് ചെന്നിത്തലയ്ക്ക് നെഹ്റു കുടുംബത്തിന് കീഴിലുള്ള ഏത് പദവിയും ലഭിക്കാനുള്ള അർഹതയുണ്ട്. രമേശ് ചെന്നിത്തല AICC ഭാരവാഹിത്യത്തിലേക്കോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്കോ വരുന്നതിൻ്റെ അപകടം മണത്ത KC വേണുഗോപാൽ പാര പണിയാൻ നേരത്തെ തിരക്കഥകൾ തയ്യാറാക്കിയിരുന്നു. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരു മാധ്യമ വിദ്വാൻ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറായി ഡൽഹിയിലെത്തിയത്. രമേശിൻ്റെ അന്തപുര രഹസ്യങ്ങൾ അറിയാവുന്ന ഇയാളെ KC പൊക്കി. രമേശ് ചെന്നിത്തലയുടെ RC ബ്രിഗേഡ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരുന്നു ഈ വിദ്വാൻ. വൈകാതെ വാട്സാപ്പ് ഗ്രൂപ്പ് ചർച്ചകൾ KC കൈകളിലേക്കും എത്താൻ തുടങ്ങി. DCC പ്രസിഡന്റുമാരുടെ പട്ടികയുടെ തർക്കം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. പാർട്ടി അച്ചടക്കമൊക്കെ കളഞ്ഞു ഗ്രൂപ്പിലെ രമേശ് ഭക്തർ പാർട്ടിക്കുള്ളിൽ കലാപം നടത്താനുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്തു. കിട്ടിയ അവസരം KC അങ്ങ് മുതലാക്കി. വാട്സാപ്പ് ചർച്ചകളുടെ സ്ക്രീൻഷോട്ടുകളിൽ വച്ച് മീഡിയ 1 ആദ്യം വാർത്ത ബ്രേക്ക് ചെയ്തു. സ്ക്രീൻഷോട്ടുകൾ തുരുതര മറ്റു മാധ്യമപ്രവർത്തകരുടെ എല്ലാം വാട്സാപ്പുകളിലെത്തി. വിവിധ ഓൺലൈൻ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും അതങ്ങ് ആഘോഷിച്ചു. അപകടം മണത്തറിഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് RC ബ്രിഗേഡുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നിഷേധക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. KC വേണുഗോപാലിൻ്റെ ചതിയേക്കാൾ രമേശ് ചെന്നിത്തലയെ ഞെട്ടിച്ചത് പ്രതിപക്ഷ നേതാവായിരിക്കെ തൻ്റെ കാല് പിടിച്ച് പേഴ്സണൽ സ്റ്റാഫിൽ കയറിക്കൂടിയ മാധ്യമപ്രവർത്തകൻ്റെ ഒറ്റികൊടുക്കലായിരുന്നു. കോൺഗ്രസ് പാരമ്പര്യമില്ലാത്ത ആ മാധ്യമപ്രവർത്തകനെ സ്റ്റാഫിലെടുക്കരുതെന്ന് പല കോൺഗ്രസ് നേതാക്കളും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് അവഗണിച്ചാണ് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ മനസ്സലിഞ്ഞ രമേശ് നിയമന ഉത്തരവ് കൊടുത്തത്. 5 വർഷം സർക്കാർ ശമ്പളവും ഇപ്പോൾ പെൻഷനും നേടിയ ശേഷം മാധ്യമപ്രവർത്തകൻ കൂറുമാറി ഡൽഹിയിൽ ചെന്ന് KC ആശ്രിതനായി. ഇപ്പോൾ KC ആശ്രിതൻ മാത്രമല്ല, ഒരു കോൺഗ്രസ്സുകാരനുമല്ല, അദ്ദേഹം കടുത്ത BJP RSS അനുഭാവിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇയാൾ KC വേണുഗോപാലിന് ഇനി എന്നാണ് പണി കൊടുക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.